പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പട്ടണങ്ങളിലൊന്ന്, അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച കറാച്ചിയിലെ നാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഇന്ത്യ പാകിസ്ഥാൻ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മാച്ച്, 1983 ലോകകപ്പിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച, രാജ്യം കണ്ട എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർ കപിൽ ദേവ് നിഖഞ്ച് അന്ന് തൻ്റെ 100-ാമത്തെ ടെസ്റ്റ് മത്സരം കളിക്കുകയാണ്. ക്യാപ്റ്റൻ കൃഷ്ണമാചാരി ശ്രീകാന്ത് ടോസ് നേടി പാകിസ്ഥാനെ ബാറ്റിങ്ങിന് വിട്ടു. ഷോയിബ് മുഹമ്മദിൻ്റെയും ജാവേദ് മിയാൻദാദിൻ്റെയും അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെ സാക്ഷാൽ ഇമ്രാൻഖാൻ്റെ സെഞ്ചുറിയും കൂടി ചേർത്ത് ആദ്യ ഇന്നിംഗ്സിൽ പാകിസ്ഥാൻ 409 റൺസ് അടിച്ചുകൂട്ടി. ഇമ്രാൻ 109 റൺസുമായി പുറത്താകാതെ നിന്നു. പ്രഭാകറിന് 5 വിക്കറ്റ്, കപിലിന് 4. ഇന്ത്യൻ തുടക്കം തകർച്ചയോടെയായിരുന്നു. 13 റൺസ് എടുക്കുന്നതിനിടെ നവജ്യോത് സിംഗ് സിദ്ധുവും ക്യാപ്റ്റൻ ശ്രീകാന്തും വിശ്വസ്തനായ സഞ്ജയ് മഞ്ജരേക്കറും പവലിയൻ കയറി. മനോജ് പ്രഭാകറും മുഹമ്മദ് അസറുദ്ദീനും തമ്മിലുള്ള 4-ാം വിക്കറ്റ് കൂട്ടുകെട്ടിന് 28 റൺസ് മാത്രമേ ആയുസുണ്ടായിരുന്നുള്ളൂ. അരങ്ങേറ്റ മത്സരം കളിക്കുന്ന പാക് ഫാസ്റ്റ് ബൗളർ വഖാർ യൂനിസിന്റെ പന്തിൽ പ്രഭാകർ ക്ലീൻ ബോൾഡായി. നിരാശയോടെ പവലിയനിലേക്ക് നടന്ന പ്രഭാകറിന് അഭിമുഖമായി ഒരു മീശ മുളയ്ക്കാത്ത പയ്യൻ ഇറങ്ങി വന്നു. വെള്ള ഹെൽമെറ്റൊക്കെ ഇട്ട് കുട്ടിത്തം വിട്ടുമാറാത്ത മുഖവുമായി സ്ട്രൈക്കിംഗ് എൻഡിലേക്ക് നടന്ന അയാൾ പിന്നീട് 24 വർഷങ്ങൾ രാജ്യത്തിൻ്റെ ക്രിക്കറ്റ് കരുത്തിന് നെടുംതൂണായി. കോഴക്കളികളിൽ മുഖം നഷ്ടപ്പെട്ടു നിന്ന ഒരു ടീമിനെ വീണ്ടും ആരാധകരുടെ ആവേശമാക്കി മാറ്റി. ഗ്രാമങ്ങളിൽ ആയിരക്കണക്കിന് ചെറുബാല്യങ്ങളെ ഓലമടലിൽ MRF എന്നെഴുതിയ ബാറ്റുമായി ഗ്രൗണ്ടിലേക്ക് ഇറക്കി. ആർക്കും എത്തിപ്പിടിക്കാനാകാത്ത നിരവധി റെക്കോർഡുകൾ അയാൾ സ്വന്തമാക്കി. അയാളെടുക്കുന്ന ഓരോ റണ്ണും റെക്കോർഡായി മാറി. ഒടുവിൽ ആരവങ്ങൾക്ക് നടുവിലൂടെ പവലിയനിലേക്കുള്ള മടക്കയാത്ര, 100 സെഞ്ചുറികൾ, 164 അർദ്ധ സെഞ്ചുറികൾ, 34,000-ത്തിലധികം റൺസ്, പിന്നിട്ട നാഴികക്കല്ലുകൾ, എത്തിപ്പിടിക്കാനാകാത്ത റെക്കോർഡുകൾ. അതെ, ക്രിക്കറ്റ് ഒരു മതമാണെങ്കിൽ അതിന് ഒരു ദൈവമേ ഉള്ളൂ: സച്ചിൻ, രമേശ് ടെണ്ടുൽക്കർ. ഇരുപത്തിനാല് വർഷത്തെ കരിയറിൽ എത്രയോ തവണ അയാൾ ടീമിനെ ഒറ്റയ്ക്ക് തോളിലേറ്റി. കളിയുടെ ഗതി നിർണയിച്ച അനുപമമായ നിരവധി ഇന്നിങ്സുകൾ, ഇതിലേതാണ് ഏറ്റവും മികച്ചതെന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഏത് കളിയെഴുത്തുകാരനും ഒന്നല്ല 100 വട്ടം സംശയിച്ചു നിൽക്കും. എങ്കിലും ജീവിതത്തിൽ അർദ്ധ സെഞ്ചുറി നയിക്കുന്ന ക്രിക്കറ്റ് ദൈവത്തിന് വേണ്ടി ഏറ്റവും മികച്ചവയിൽ ഒന്ന് തിരഞ്ഞെടുക്കുകയാണ്. 25 വർഷം മുൻപ് ഷാർജയിൽ വെച്ച് നടന്ന കൊക്കക്കോള കപ്പിലെ 6-ാമത്തെ മത്സരമായിരുന്നു അത്. ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടുന്നു. ഒരുപക്ഷെ സെമി ഫൈനൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മത്സരം. ഫൈനൽ ബർത്ത് ഉറപ്പിച്ച ഓസ്ട്രേലിയയോട് കിരീടത്തിനായി ഏറ്റുമുട്ടണമെങ്കിൽ ഇന്ത്യക്ക് ഒന്നുകിൽ ജയിക്കണം, അല്ലെങ്കിൽ മികച്ച റൺ റേറ്റ് നേടണം. ബാറ്റ്സ്മാന്മാരും ബൗളർമാരും അവസരത്തിന് തുയർന്നില്ലെങ്കിൽ ഫൈനൽ കളിക്കുക ന്യൂസിലൻഡ് ആയിരിക്കും. കളി തുടങ്ങി. ടോസ് നേടി ഓസ്ട്രേലിയ ബാറ്റിംഗ് ആരംഭിച്ചു. ഓസീസിനെ പരമാവധി ചെറിയ സ്കോറിൽ ഒതുക്കിയില്ലെങ്കിൽ ഇന്ത്യൻ സ്വപ്നം പൊലിഞ്ഞത് തന്നെ. മാർക്ക് വോയുടെ മികച്ച ഇന്നിങ്സ്, മൈക്കൽ ബേവന്റെ അവസരോചിത ബാറ്റിംഗ്, ഓസ്ട്രേലിയൻ സ്കോർ 300-ലേക്ക് നീങ്ങി. കുംബ്ലെയുടെ പിശുക്കൻ ബൗളിംഗ് പക്ഷേ ഓസ്ട്രേലിയയെ 284 റൺസിൽ ഒതുക്കി. ഡാമിയൻ ഫ്ലെമിംഗും കാസ്പറോവിച്ചുമടങ്ങുന്ന പേസ് ആക്രമണം, സ്റ്റീവോയുടെയും ടോം മൂഡിയുടെയും മീഡിയം പേസ് ലെങ്ത് ബൗളിംഗ്, സ്പിന്നറായി ഉജ്ജ്വല ഫോമിൽ ഷെയ്ൻ വോണും, നേരിടുന്നത് ലോക 1-ാം നമ്പർ ടീമിനെ. ബാറ്റിൽ നിന്നും സിക്സറുകൾ പറക്കുന്ന IPL കാലമല്ല. ഷാർജയിൽ 2-ാമത് ബാറ്റ് ചെയ്ത് 285 റൺസ് എടുക്കുക, അതും ഓസ്ട്രേലിയക്കെതിരെ അസാധ്യമല്ലെങ്കിലും ഒട്ടും എളുപ്പമല്ല. നെറ്റ് റൺ റേറ്റ് ഉയർത്തി ഫൈനലിൽ കയറണമെങ്കിൽ 50 ഓവറിൽ വേണ്ടത് 254 റൺസ്. 41 ഡിഗ്രി വരെ എത്തുന്ന കൊടും ചൂട്. ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങുന്നതിന് മുൻപ് നടന്ന ചെറിയ മീറ്റിംഗിൽ കോച്ച് അൻഷുമാൻ ഗെയ്ക്വാദ് പറഞ്ഞത് ആരെങ്കിലും ഒരാൾ വലിയ ഇന്നിങ്സ് കളിച്ചില്ലെങ്കിൽ ഫൈനൽ അസാധ്യമാണെന്നാണ്. 25 വയസ്സ് തികയാൻ 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂവെങ്കിലും കൗമാരത്തിൻ്റെ കുട്ടിത്തം വിട്ടുമാറാത്ത മുഖത്തേക്കായിരുന്നു എല്ലാ കണ്ണുകളും. ഉടൻ മറുപടി എത്തി, അത് ഞാൻ കളിക്കാം, സച്ചിൻ ടെണ്ടുൽക്കർ. ഗാംഗുലിയും സച്ചിനുമായിരുന്നു ഓപ്പണിംഗ്. ഡാമിയൻ ഫ്ലെമിങ്ങിൻ്റെയും കാസ്പറോവിച്ചിൻ്റെയും തീപാറുന്ന പന്തുകൾ, റൺസ് എടുക്കാനാകാതെ ഓപ്പണർമാർ കുഴങ്ങുന്നത് കണ്ട ആരാധകർ നിശബ്ദരായി. 5-ാം ഓവറിലെ 5-ാമത്തെ പന്ത്, ക്രീസിന് പുറത്തേക്ക് വന്യമായ നൃത്തച്ചുവടുകളുമായി ഇറങ്ങിയ സച്ചിൻ്റെ ബാറ്റിൽ കാസ്പറോവിച്ചിൻ്റെ ഷോർട്ട് പിച്ച് പന്ത് കൃത്യമായി കുടുങ്ങി. ഡീപ് മിഡ് വിക്കറ്റിലേക്ക് അൺ ഓർത്തഡോക്സ് ശൈലിയിൽ കറതീർന്ന ഒരു പുൾ ഷോട്ട്.
നിസ്സഹായനായ ഫീൽഡർക്ക് പന്ത് തലയ്ക്ക് മുകളിൽ കൂടി പറക്കുന്നത് കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആ ഓവറിലെ അവസാന പന്ത് ഓസ്റ്റമ്പിന് പുറത്ത് ഷോർട്ട് പിച്ച് ലെങ്തിൽ മിന്നൽ വേഗത്തിൽ ഒരു ഹുക്ക് ഷോട്ട്, അതും ഗ്യാലറിയിൽ പതിച്ചു. ഗ്യാലറിയിൽ കാതടപ്പിക്കുന്ന ആരവും ഉയർന്നു. മാച്ചിൻ്റെ മാത്രമല്ല, ഒരുപക്ഷെ ടൂർണമെൻറ്റിൻ്റെ തന്നെ ഫലം ആ രണ്ട് ഷോട്ടുകളാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കാം. കാസ്പറോവിച്ചിൻ്റെ ഭാവിയും ആ രണ്ട് ഷോട്ടിൽ നിശ്ചയിക്കപ്പെട്ടെന്ന് പിന്നീട് തെളിഞ്ഞു. തുടർന്ന് ലോകം കണ്ടത് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഇന്നിങ്സുകളിലൊന്നായിരുന്നു. ഫ്ലിക്കുകൾ, സ്ക്വയർ കട്ടുകൾ, പാഡിൽ സ്വീപ്, സ്ട്രൈറ്റ് ഡ്രൈവുകൾ, ബൗളറുടെ തലയ്ക്കുമീതെയുള്ള ലോഫ്റ്റഡ് ഷോട്ടുകൾ എന്നുവേണ്ട, ക്രിക്കറ്റ് ലോകത്തിന് പരിചിതമായതിനപ്പുറം എല്ലാ ഷോട്ടുകളും അന്ന് സച്ചിൻ്റെ ബാറ്റിൽ നിന്നൊഴുകി. സ്റ്റേഡിയത്തിൽ വീശിയടിച്ച മണൽക്കാറ്റിനെ പോലും നിഷ്പ്രഭമാക്കിയ ഇന്നിങ്സ്, അക്ഷരാർത്ഥത്തിൽ ഒരു മണൽ കൊടുങ്കാറ്റ്. ഒടുവിൽ ഡാമിയൻ ഫ്ലെമിങ്ങിൻ്റെ പന്തിൽ ഗിൽക്രൈസ്റ്റിന് പിടികൊടുത്ത് പുറത്താകുമ്പോൾ സച്ചിൻ്റെ അക്കൗണ്ടിൽ 143 റൺസും ഇന്ത്യയുടെ അക്കൗണ്ടിൽ ഫൈനൽ ടിക്കറ്റും ഉണ്ടായിരുന്നു. നോൺ സ്ട്രൈക്കറായിരുന്ന VVS ലക്ഷ്മൺ പിന്നീട് പറഞ്ഞത് ഓവറുകൾക്കിടയിൽ താൻ പറഞ്ഞതൊന്നും സച്ചിൻ കേട്ടിട്ടുകൂടിയില്ലെന്നാണ്. തനിക്ക് നേരെ വരുന്ന പന്തുകളും കയ്യിലിരിക്കുന്ന ബാറ്റും മാത്രമായിരുന്നു അന്ന് മാസ്റ്റർ ബ്ലാസ്റ്ററുടെ മനസ്സിൽ. ആ പോരാട്ടം രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു സെഞ്ചുറിയുടെ അകമ്പടിയിൽ ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുത്തതിന് ശേഷമാണ് അവസാനിച്ചത്. April 24 25 പിറന്നാൾ കിരീട നേട്ടത്തോടെയാണ് സച്ചിൻ ആഘോഷിച്ചത്. പാകിസ്ഥാന്റെ ഇതിഹാസ താരം ആസിഫ് ഇക്ബാൽ അന്ന് പറഞ്ഞത് ഇങ്ങനെ: ഷാർജയിൽ വീശിയ മണൽക്കാറ്റിനേക്കാളും ശക്തമായിരുന്നു അയാളുടെ ഇന്നിങ്സ്. ഏകദിന ബാറ്റിങ്ങിൻ്റെ ഗതി തന്നെ അയാൾ മാറ്റിക്കളഞ്ഞു. 25 വർഷം മുൻപ് രണ്ട് കാസ്പറോവിച്ച് പന്തുകളെ ഗ്യാലറിയിലേക്ക് പറത്തിയ ബാറ്റിംഗ് അന്ന് കളി കണ്ട ഒരാളും മറക്കുകയില്ലെന്ന് ഉറപ്പാണ്. നന്ദി സച്ചിൻ, ഞങ്ങൾ ക്രിക്കറ്റ് ഭ്രാന്തന്മാർക്ക് ആവേശം ആവോളം പകർന്നു തന്നതിന്, അതുല്യമായ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൊണ്ട് തലമുറകൾക്ക് പ്രചോദനമായതിന്, ഒരു കളിക്കാരൻ രാജ്യത്തെ എങ്ങനെ പ്രതിനിധീകരിക്കുമെന്ന് കാണിച്ചു തന്നതിന്. പ്രിയപ്പെട്ട സച്ചിൻ, താങ്കൾക്ക് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ.